ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും രാഷ്ട്രീയ ചർച്ചകൾക്കുമിടെ ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും ഹൃദ്യവുമായ ഒട്ടനവധി അനുഭവങ്ങളാണ് ഓരോ സ്ഥാനാർത്ഥിക്കും ഉണ്ടായിട്ടുള്ളത്. അത്തരം ചില അനുഭവങ്ങൾ ദി ഐഡവുമായി പങ്കുവെക്കുകയാണവർ. ആളെ അറിയാമെങ്കിലും വോട്ടർമാരുടെ മനസ്സിൽ പതിഞ്ഞത് എതിർ സ്ഥാനാർത്ഥിയുടെ പേരായതാണ് കായംകുളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി അരിതാ ബാബുവിന് അക്കിടിയായത്. അവർ കാണുന്ന മുഖം എൻ്റെതാണ്, പക്ഷെ ഇവർക്കൊക്കെ എൻ്റെ പേര് പഠിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു മീൻസ്. പലപ്പോഴും പലര് ചെല്ലുമ്പോൾ മോളെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു, അപ്പോൾ എൻ്റെ പോസ്റ്ററൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും മോളെ ഭയങ്കര കാര്യമാണ്, പക്ഷെ പേര് പറയുന്നത് ഓട്ടോമാറ്റിക്കലി പ്രതിഭ. അയ്യോ പ്രതിഭയല്ലേ, അയ്യോ അല്ലല്ലല്ല, സത്യയുടെ മോളെ പേര് പഠിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. സീരിയൽ താരം എതിർ സ്ഥാനാർത്ഥിയായതോടെ പേര് മാറി വിളിച്ച് അബദ്ധത്തിലായ കഥയാണ് ചവറയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുജിത് വിജയൻ പിള്ളക്ക് പറയാനുള്ളത്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ പിന്നെ ആ വീട്ടമ്മ, നിങ്ങൾ സൂരജ് അല്ലേ എന്ന് പറഞ്ഞ സംബോധന ചെയ്യുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് സൂരജ് അല്ല സുജിത്ത് ആണെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ സൂരജ് എന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നീട് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ അമ്മ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു എതിർ സ്ഥാനാർത്ഥി എൻ ഡി എയിലെ വിവേക് ഗോപനാണ് മത്സരിക്കുന്നത്. വിവേക് ഗോപൻ്റെ സീരിയലിലെ പേരാണ് സൂരജ്. അപ്പോൾ ഇവരെന്നെ കണ്ടിട്ട് ആ ഒരു സ്ഥാനാർത്ഥിയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് അമ്മ നിരന്തരം സൂരജ് അല്ലേ. ഞാൻ അന്നേരം റിപ്പീറ്റഡ്ലി അമ്മയെടുത്ത് പറയുന്നു എൻ്റെ പേര് സൂരജ് എന്നല്ല സുജിത്ത് വിജയൻ പിള്ള എന്നാണ്. കൂടാതെ എനിക്ക് ഇതേ പേരിലുള്ള വേറൊരു സ്ഥാനാർത്ഥികളുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് സുജിത്ത് എന്നാണ്. അപ്പോൾ തമ്മിൽ മാറിപ്പോരുതെന്നൊക്കെ ഞാൻ പറയാൻ ശ്രമിക്കുമ്പോഴും ഈ അമ്മ അല്ല സൂരജ് എന്ന് പറയുമ്പോൾ അതാ എനിക്ക് രണ്ട് മിനിറ്റ് എടുത്തത് മനസ്സിലാക്കാൻ പറ്റും. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സീരിയലിലെ പേര് സൂരജ് എന്നാണെന്നുള്ളതും. അപ്പം പലപ്പോഴും അദ്ദേഹത്തിന് അതൊരു പ്രശ്നമായിട്ട് വരാൻ തന്നെ സാധ്യതയുണ്ടെന്ന് അന്നേരം എനിക്ക് മനസ്സിലായി. കൂടെ നടന്നവരോട് തന്നെ ആളെ തിരിച്ചറിയാൻ പറ്റാതെ വോട്ടഭ്യർത്ഥിച്ച് അമളി പറ്റിപ്പോയി കൊല്ലം യു ഡി എഫ് സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയ്ക്ക്. മാസ്ക് ഇട്ടേക്കുന്നതുകൊണ്ട് ആരെന്താന്ന് തിരിച്ചറിയുന്നില്ല. രണ്ടാമത്തെ കാര്യം നമ്മുടെ ഒരു ഫ്ലോയിൽ ആരെ കണ്ടാലും ഞാനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ, എനിക്ക് വോട്ട് ചെയ്യണേ ഇപ്പത്തിയാണ് ചിഹ്നം, ഇതങ്ങ് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കില്ലേ. അപ്പോൾ കൂടെ നടക്കുന്ന ആളൊന്നും അറിയത്തില്ല. ഈ ആളുകൾ ഒത്തിരി ആളുകൾ അപ്പോൾ കുറച്ചൊരു മുമ്പിൽ പോയി നിൽക്കും. അപ്പോൾ മുമ്പിലെത്തുമ്പോൾ ആദ്യം ഇവരെ കണ്ടിട്ട് ചോദിച്ചിട്ട് അടുത്ത ആണ്ടത്ത് ചോദിക്കുന്നത്. അങ്ങനെയുള്ള തമാശയൊക്കെ കുറേയൊക്കെ വരിക, അവരുടെ പ്രതികരണമൊക്കെ തമാശയായിട്ടുണ്ട്. അതേസമയം ഒപ്പം നടന്നവർ തന്നെ വീട്ടിൽ വിളിച്ച് വോട്ട് ചോദിപ്പിച്ച് വിഷമത്തിലാക്കിയെന്നാണ് സുജിത് വിജയൻ പിള്ള പറയുന്നത്. അത് പലരും ഇതാ ഈ വീട്ടിലൊന്ന് കയറിയേക്കാമെന്ന് പറയും. ഈ വീട്ടിലെ ഗ്രഹനാഥനായിരിക്കും എന്നോട് ഇത് പറയുന്നത്. അപ്പം ഞാൻ അവിടെ വളരെ ആത്മാർത്ഥമായിട്ട് അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും പറയും ഇതിനകത്തൊരു തമാശ അവരാസ്വദിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അത്രത്തോളം ആസ്വദിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. പലപ്പോഴും അവരുടെ വീട്ടിൽ തന്നെ അവർ നമ്മളെ കൊണ്ട് വോട്ട് ചോദിപ്പിക്കുന്ന ഒരു സന്ദർഭം നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. തൻ്റെ പ്രചാരണ സമയം നോക്കിയിരിക്കുന്ന എതിർ സ്ഥാനാർത്ഥിക്കും പ്രവർത്തകർക്കും പറ്റിയ അബദ്ധമാണ് കോന്നിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജനീഷ് കുമാറിന് പറയാനുള്ള കഥ. എന്തായാലും ഒരു കേന്ദ്രത്തിൽ ചെന്നപ്പോൾ നമ്മുടെ അവിടുത്തെ നേതാവ് വന്നിട്ട് പറഞ്ഞ് പ്രധാന ആള് മറുഭാഗക്കാർ വളരെ വിഷമത്തിലാണ്. ചോദിച്ചെന്താ കാര്യം, നമ്മൾ കറക്റ്റ് ടൈമിൽ വന്നു, അവർ കരുതിയ നമ്മൾ ഒരു 2 മണിക്കൂർ വൈകി വരും. ഞാൻ പറഞ്ഞു നമ്മൾ കറക്റ്റ് ടൈമിൽ വന്നാലും 2 മണിക്കൂർ വൈകി വന്നാലും അവർക്കെന്താ പ്രശ്നം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അല്ല അവരുടെ സ്ഥാനാർത്ഥി സ്വീകരണം ആ ടൈം അറേഞ്ച് ചെയ്താണ്, നമ്മുടെ ഒരു അടുപ്പിച്ചാണ്, അത് കാൽക്കുലേറ്റ് ചെയ്താൽ വെച്ച് നമ്മുടെ ആളുകളെ കാണിച്ച് അവർക്ക് സ്വീകരണം കൊടുക്കാനിരിക്കുകയായിരുന്നു. നമ്മൾ കറക്റ്റ് ടൈം വന്നപ്പോൾ നമ്മുടെ ആളുകളെല്ലാം പിരിഞ്ഞു പോകും, അപ്പോൾ അയക്ക് പ്രശ്നമാണ്. സ്ഥാനാർത്ഥികൾക്ക് സമ്മാനങ്ങൾ ലഭിക്കുക പതിവാണ്. അത്തരത്തിൽ ഒരു സമ്മാനം ലഭിച്ച ഹൃദ്യമായ അനുഭവമാണ് ആറന്മുള എൽ ഡി എഫ് സ്ഥാനാർത്ഥി വീണ ജോർജിന് പങ്കുവയ്ക്കാനുള്ളത്. നമ്മുടെ ഓമല്ലൂരുള്ള ഒരു രാജമസഖാവുണ്ട് സാവ്. നമ്മുടെ ഈ കാൽനട ജാഥയൊക്കെ പോകുമ്പോൾ നമ്മുടെ കൂടെ കൊടി പിടിച്ച് മുന്നിലുള്ളൊരു സഖാവ്. ഞാൻ മഞ്ഞനിക്കരയിൽ സ്വീകരണം നടന്നപ്പം ഒരു താജ്മഹൽ എനിക്ക് കൊണ്ട് തന്നിട്ട് പറഞ്ഞു ഇതൊരു അനശ്വര പ്രണയത്തിൻ്റെയാണ്, ഒരിക്കലും ആറന്മുള വിട്ട് പോകരുത് എന്നുള്ള ഒരു അതിനുള്ള ഒരു പ്രതീകമാണ് എന്ന് പറഞ്ഞിട്ട് രാജമസഖാവ് കൊണ്ടുവന്നിട്ട് ഒരു ചെറിയ താജ്മഹൽ എനിക്ക് കൊണ്ട് തന്നു. ഞങ്ങൾക്ക് സഖാവിനോടുള്ള ഇഷ്ടത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പ്രതീകമാണിത്. അപ്പോൾ ഞങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് രാജമസഖാവ് കൊണ്ട് തന്നു. അതെനിക്ക് ഭയങ്കരമായി അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് താജ്മഹൽ. തന്നതാരാണെന്ന് ഓർമ്മയില്ലെങ്കിലും പഴയ ഒരു തിരഞ്ഞെടുപ്പിൽ കിട്ടിയ സമ്മാനം നിധി പോലെ കാത്തുവച്ചിരിക്കുകയാണ് ബിന്ദു കൃഷ്ണ ഇപ്പോഴും. ഒരു ഹൃദ്യമായൊരു അനുഭവം കുറേ കാലമായി ഞാൻ കരുതി വച്ചിരിക്കുന്നുണ്ട്.
2014 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ അരുവിക്കര നിയോജകമണ്ഡലത്തിലാണെന്ന് എൻ്റെ ഓർമ്മ. ഒരു സ്വീകരണത്തിന് പോകുന്ന സ്ഥലത്ത് ഒരു സ്ഥലത്ത് നിന്നൊരു സാധാരണ ആ ഒരു ആൾ എനിക്കൊരു സാരി തന്നു. മാമൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, നിങ്ങളൊന്നും ഉടുക്കുന്ന പോലുള്ള സാരി ആയിരിക്കില്ല. എൻ്റെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് ഞാനൊരു സാരി വാങ്ങി കരുതി വെച്ച് നമ്മൾ ജയിക്കുമ്പോൾ ഇത് ഉടുത്തിവിടെ വരണം എന്നോ. ആ തിരഞ്ഞെടുപ്പ് ജയിക്കില്ല എന്നറിയാം, എങ്കിൽ പോലും ആ സാരി 7 വർഷത്തിനിപ്പുറം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അന്ന് കൊണ്ട് വെച്ചതാണ്. ഇടയ്ക്കിടയ്ക്ക് നോക്കും, ഈശ്വരൻ എന്നെങ്കിലും ജയിച്ചിട്ട് എനിക്ക് ഈ സാരി ഉടുക്കാൻ അവസരം തരുമോ. ഈ തിരഞ്ഞെടുപ്പ് തീർച്ചയായും അങ്ങനെ അവസരം കിട്ടുകയാണെങ്കിൽ ആ സാരി ഉടുക്കും. ആ പാവപ്പെട്ട കർഷകൻ്റെ അധ്വാനത്തിൻ്റെ വിലയാണ്. എന്ത് സ്നേഹത്തോടെ ആയിരിക്കും വാങ്ങി കരുതി തന്നത്, ഞാൻ ചെന്നപ്പോൾ കാത്തു നിന്ന് തന്നത്. അപ്പോൾ അതേ ആരാണോ എന്താണോ, പിന്നെ ഞാൻ പാർട്ടിക്കാരോട് പലരോടും അന്വേഷിച്ചു, ഒന്ന് അന്വേഷിച്ചു, പക്ഷേ എനിക്ക് ഇതുവരെ ആളാരാന്ന് അറിഞ്ഞിട്ടില്ല. 140 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾക്ക് ഇതുപോലെ 100 കണക്കിന് കഥകൾ പറയാനുണ്ടാവും. ചിരിപ്പിച്ചതിൻ്റെയും കണ്ണു നനയിച്ചതുമായ കഥകൾ.